എന്റെ കർത്തവ്യം ഒരു കണ്ണാടിയുടേതാണ്. നഗ്നമായ സത്യത്തിനു നേരെ കണ്ണാടി പിടിച്ച് നിങ്ങളെ അത് കാണിക്കുക. നിങ്ങൾക്കത് കണ്ടിട്ടും വേണമെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കാം, മുഖം തിരിക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി പ്രയത്നിക്കാം. റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫറും പുലിസ്റ്റർ ജേതാവുമായ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദീഖിയുടെ വാക്കുകളാണിത്. മേഖലയിലെ താലിബാനെതിരെ അഫ്ഗാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് മനുഷ്യരെ ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞിട്ടുണ്ട്. മനുഷ്യപ്പറ്റിന്റെ മികച്ച മാതൃകകൾ കണ്ടിട്ടുണ്ട്, ഒപ്പം അത് തെല്ലും തൊട്ടുതെറിച്ചിട്ടില്ലാത്ത ഇടങ്ങളും, പിന്നെ ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിലെ അതിന്റെ വിന്യാസങ്ങളും. ഡാനിഷ് സിദ്ദീഖിയുടെ വാക്കുകൾ. അന്ന് അദ്ദേഹം തന്റെ സെക്ഷന് കൊടുത്ത തലക്കെട്ട്, അതിരുകൾക്ക് അതീതമായ സംഘർഷഭൂമിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നു ചിത്രങ്ങൾ ക്യാമറ കണ്ണിലൂടെ പകർത്തിയ അദ്ദേഹം ഇനിയില്ല. കൊല്ലപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് ജൂലൈ 13 ചെയ്ത ഒരു ട്വീറ്റിൽ സിദ്ദീഖി ഇങ്ങനെ കുറിച്ചു: ഞങ്ങൾ സഞ്ചരിച്ച ഹമ്മിയുടെ കവചിതമായ മേൽക്കൂരയിൽ ഒരു ഗ്രനേഡ് വന്നു പതിച്ചു. അപകടം ഒന്നും കൂടാതെ രക്ഷപ്പെടാനും ആക്രമണത്തിന്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്താനുമുള്ള ഭാഗ്യം എനിക്കുണ്ടായി. തങ്ങളുടെ വാഹന വ്യൂഹത്തിനു നേരെ 3 റൗണ്ടെങ്കിലും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് ലോഞ്ചറുകൾ ഗർജിച്ചതായും അദ്ദേഹം ട്വീറ്റിൽ കുറിച്ചു. ഒപ്പം യാത്രക്കിടെ കിട്ടിയ 15 മിനിറ്റ് വിശ്രമത്തിനിടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഉദരിച്ചു പുല്ലിൽ കിടന്നു മയങ്ങുന്ന അവനവന്റെ ചിത്രവും സിദ്ദീഖി പങ്കുവയ്ക്കുകയുണ്ടായി. സ്വന്തം അയൽക്കാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ക്യാമറയിലാണ് താൻ തന്റെ ജീവിതത്തിലെ ആദ്യ ചിത്രം പകർത്തുന്നത് എന്നാണ് സിദ്ദീഖി പറഞ്ഞിട്ടുള്ളത്. ജാമ്യ മിലിയയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടിയ ശേഷം സിദ്ദീഖി 2007 അവിടെ തന്നെയുള്ള AJK മാസ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് സെന്ററിൽ നിന്ന് മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദം നേടി. ഇവിടെ വെച്ചാണ് ആദ്യമായി അദ്ദേഹത്തിന് ഔപചാരികമായ സ്റ്റിൽ ഫോട്ടോഗ്രാഫി പരിശീലനം ലഭിക്കുന്നത്. ബിരുദ പഠനത്തിന് ശേഷം ഇന്ത്യ ടുഡേ ചാനലിന്റെ ലേഖകനായി കുറച്ചു കാലം പ്രവർത്തിച്ച ശേഷമാണ് ഫോട്ടോ ജേർണലിസ്റ്റ് ഇന്റേൺ ആയി റോയിട്ടേഴ്സിൽ ചേരുന്നത്. അവിടെ ചേർന്ന പാടെ അദ്ദേഹം ആദ്യമായി നിയോഗിക്കപ്പെടുന്നത് അവരുടെ ഇന്ത്യൻ ചീഫ് ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റായി കുംഭമേളയുടെ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം ഫീൽഡിൽ വെച്ച് ചിത്രങ്ങൾ പകർത്തുന്നതിന്റെ സങ്കേതങ്ങൾ നേരിട്ട് അറിയുന്നതും അഭ്യസിക്കുന്നതും. 2018 ആയിരങ്ങൾ മരിച്ച റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പാലായനത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയതിന്റെ പേരിൽ പുലിസ്റ്റർ പുരസ്കാരത്തിന് അർഹമായ റോയിട്ടേഴ്സിന്റെ 7-അംഗ സംഘത്തിലെ 2 ഇന്ത്യക്കാരിൽ ഒരാൾ ഡാനിഷ് സിദ്ദീഖി ആയിരുന്നു. ഇറാഖിൽ നടന്ന മൊസൂൾ യുദ്ധം, നേപ്പാൾ ഭൂകമ്പം, 2019-20 കാലത്തെ ഹോങ്കോങ് പ്രതിഷേധങ്ങൾ എന്നിവ ഡാനിഷ് സിദ്ദീഖി അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിക്കൊടുത്ത ദൗത്യങ്ങളാണ്. ശബ്ദകോശങ്ങൾ തെല്ലുമില്ലാതെ കാഴ്ചക്കാരെ വലിച്ചെടുപ്പിച്ച് അവരോട് കാര്യങ്ങൾ പറയുന്നതാകണം ചിത്രങ്ങൾ എന്നാണ് 2018 സ്ക്രോളിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. 2020 ഡൽഹി കലാപത്തിനിടെ ജാമ്യ മിലിയ സർവകലാശാലയിലെ പൗരത്വ പ്രതിഷേധക്കാർക്കു നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്ന യുവാവിന്റെ ചിത്രം ഡാനിഷ് സിദ്ദീഖിയുടെ ക്യാമറ പകർത്തിയത് രാജ്യത്തെ ഒരുവിധം എല്ലാ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ജനങ്ങളിലേക്ക് എത്തിച്ചു. കോവിഡ് കാലത്ത് രാജ്യത്തെ തൊഴിലാളികൾ നടത്തിയ പലായനങ്ങളും ഡാനിഷ് സിദ്ദീഖിയുടെ ക്യാമറ ഒപ്പിയെടുക്കുകയുണ്ടായി. അതുപോലെ ഡൽഹിയിൽ കോവിഡ് മൂർച്ഛിച്ച കാലത്ത് ശ്മശാനത്തിൽ കൂട്ടമായി ചിതകൾ എരിയുന്നതിന്റെ ചിത്രങ്ങളും ഡാനിഷ് സിദ്ദീഖി പകർത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സംഘർഷങ്ങളുടെ ചിത്രങ്ങൾ മാത്രമല്ല ഡാനിഷ് സിദ്ദീഖി പകർത്തിയിട്ടുള്ളത്. മുംബൈയിലെ മറാഠ മന്ദിർ തിയേറ്ററിൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ചിത്രം തുടർച്ചയായി 770 ആഴ്ച പിന്നിട്ട അവസരത്തിൽ അദ്ദേഹം പകർത്തിയ ചിത്രവും ഏറെ പ്രസിദ്ധമായിരുന്നു. ക്യാമറ കണ്ണുകളിലൂടെ പകർത്തിയ പല ദൃശ്യങ്ങളും ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും കാണേണ്ടി വരരുതേ എന്നാണ് താനെന്നും ആ പ്രാർത്ഥിച്ചു പോന്നിട്ടുള്ളത് എന്നാണ് ഡാനിഷ് സിദ്ദീഖി ഒരിക്കൽ പറഞ്ഞത്. അതിർത്തികൾ കണക്കാക്കാതെ ഓടി നടന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും നരഹത്യകളും യുദ്ധങ്ങളുമെല്ലാം ജീവനോടെ പകർത്തി നമുക്ക് മുന്നിലെത്തിച്ചിരുന്ന ഒരു ക്യാമറയുടെ ഷട്ടറാണ് ഇപ്പോൾ എന്നേക്കുമായി അടഞ്ഞുപോയിട്ടുള്ളത്. ഡാനിഷ് എന്നും ക്യാമറയുമായി പോർനിലങ്ങളിൽ ഇറങ്ങി നടന്നതും ചിത്രങ്ങൾ പകർത്തിയതുമൊക്കെ മരണം തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടെ തന്നെയായിരുന്നു.